ശബരിമല തീർത്ഥാടനത്തിന് പഴക്കം എത്രയാണ്? അയ്യപ്പനും ശാസ്താവുമായി ബന്ധപ്പെട്ട കഥകൾക്കുള്ള ചരിത്ര പശ്ചാത്തലം എന്ത്? ഗതകാല ചരിത്ര രേഖകളിലൊന്നും ശബരിമലയുടെ ആവിർഭാവ കാലത്തേക്ക് വെളിച്ചം വീശുന്ന മാർഗങ്ങൾ കാണുന്നില്ല. ചരിത്രവും ഐതിഹ്യവും കെട്ടുപിണഞ്ഞ, അതിലുപരി തലമുറകളായി പകർന്നുപോരുന്ന വിശ്വാസധാരയും ശബരിമലയുമായി ബന്ധപ്പെട്ട തിളക്കമേറിയ കഥകൾ ഏറെയാണ്. ശബരിമല ധർമ്മശാസ്താവ്, അയ്യപ്പൻ, വാവർ, എരുമേലി പേട്ടത്തുള്ളൽ തുടങ്ങിയ ഓരോന്നിലും ചരിത്രപരവും ഐതിഹ്യപരവുമായ വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണുള്ളത്. ഇവയ്ക്കെല്ലാമിടയിൽ ഐക്യരൂപമുള്ള ചില വസ്തുതകൾ ഉണ്ടെന്നുള്ളതും യാഥാർത്ഥ്യം. ശബരിമല ശ്രീ അയ്യപ്പൻ ധർമ്മശാസ്താവിന്റെ അവതാരം എന്ന നിലയിലോ അക്കാലത്ത് നാടിനെ നടുക്കിയിരുന്ന മറവപ്പടയെ ആട്ടിപ്പായിക്കാൻ ധീര നേതൃത്വം നൽകിയിരുന്ന പന്തള രാജ്യത്തെ വീരനായകൻ എന്ന നിലയിലോ ആയാലും ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ ഹൃദയങ്ങളിൽ രൂഢമൂലമായ വിശ്വാസവും അകളങ്കമായ ഭക്തിയും ഏറ്റുവാങ്ങുന്ന കഥാപാത്രമാണ്. കർമ്മ, ഭക്തി, ജ്ഞാനയോഗങ്ങൾ സമ്മിശ്രമായി സമന്വയിപ്പിച്ചിട്ടുള്ള ഒരു സാധനയാണ് ശബരിമല തീർത്ഥാടനം. ഇവിടെയെത്തുന്ന നാനാജാതി മതസ്ഥരായ ലക്ഷോപലക്ഷം തീർത്ഥാടകരും ഏകമനസ്കരായി നാടിന്റെ രക്ഷാപുരുഷൻ എന്ന നിലയിലാണ് ധർമ്മശാസ്താവിനെ വണങ്ങുന്നത്. ജാതി വ്യത്യാസമറിയാത്ത ഏകദൈവത്തിന്റെ അധിവാസ കേന്ദ്രമാണ് ശബരിമല. ജാതിചിന്തയും ഐത്തവും പൊടികുത്തി വാണിരുന്ന കാലത്ത് അവർക്ക് ക്ഷേത്ര പ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യത്തിനും വേണ്ടി രാഷ്ട്രപിതാവിനെ പോലെയുള്ളവർ വാദിച്ചു തുടങ്ങുന്നതിനും എത്രയോ നാൾ മുമ്പ് മുതലേ ലോകത്തിനാകമാനം മാർഗദർശനം നൽകുന്ന വിധം ശബരിമല ഉയർന്നു നിന്നിരുന്നു. 1818 ശബരിമലയും പ്രാന്തപ്രദേശങ്ങളും ചുറ്റിക്കറങ്ങി വിശദ പഠനം നടത്തിയ ലെഫ് ബി എസ് വാർഡ് എന്ന ഇംഗ്ലീഷുകാരൻ ശബരിമല ക്ഷേത്രത്തിന് 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ചരിത്രപരമായ പഴമയിലേക്ക് വെളിച്ചം വീശുന്ന രേഖകൾ ഒന്നും ഇല്ലെങ്കിലും രാമായണ കഥയുടെ കാലത്തോളം ശബരിമലയുടെ പഴക്കം നീളുന്നു. ശബരിമലയിലെ ശബരി ആശ്രമവും ശബരി പീഠവും മറ്റും രാമായണത്തിൽ പ്രതിപാദിക്കുന്നുണ്ടല്ലോ. ശബരിമലയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില ഐതിഹ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ഐതിഹ്യ കഥകൾ ഏറെയുണ്ടെങ്കിലും ശബരിമലയെ സംബന്ധിച്ച് ഏറെ പേർ വിശ്വസിച്ചു പോരുന്നത് മഹിഷി മർദ്ദനത്തിനായി ഭൂമിയിൽ അവതരിച്ച ഹരിഹരസുദ്ധനാണ് ധർമ്മശാസ്താവെന്നാണ്. പിൻകാലത്ത് ചരിത്ര നായകനായും പടയാളിയായും മറ്റും ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിലും ലക്ഷോപലക്ഷം ഭക്തജനങ്ങളുടെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്ന ഐതിഹ്യ കഥയാണിത്. വിന്ധ്യാപർവ്വത താഴ്വരയിൽ ഗാലനെന്ന മുനിയും അദ്ദേഹത്തിന് ദത്തനെന്ന ശിഷ്യനും ലീല എന്ന മകളുമുണ്ടായിരുന്നു. ദത്തനിൽ ആകൃഷ്ടനായ ലീല പലപ്പോഴും അദ്ദേഹത്തോട് പ്രണയാഭ്യർത്ഥന നടത്തി. എന്നാൽ ലൗകിക ജീവിതത്തിൽ ആകൃഷ്ടനല്ലാത്ത ശിഷ്യൻ ചെവി കൊണ്ടില്ല. ഒരിക്കൽ ധ്യാന നിബന്ധനായിരുന്ന ദത്തനോട് തന്നെ പട്ടമഹർഷി ആക്കണമെന്ന് ലീല ആവശ്യപ്പെട്ടു. കോപമൂത്ത ദത്തൻ മഹിഷി അഥവാ എരുമയായി പോട്ടെ എന്ന് ശപിച്ചു അത്രേ. അങ്ങനെ അവർ കരംഭൻ എന്ന അസുരന്റെ മകളായി മഹിഷി മുഖത്തോടുകൂടി ഭൂമിയിൽ പിറന്നു. ഈ സമയത്താണ് മഹിഷിയുടെ പ്രതിർ സഹോദര പുത്രനായ മഹിഷാസുരനെ ദേവന്മാരാൽ ജനിച്ച ചണ്ഡികാദേവി വധിച്ചത്. ഇതിനെതിരെ ദേവന്മാരോട് പകരം വീട്ടാൻ മഹിഷി കൊടും തപം ചെയ്ത് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി. അസാധ്യമെന്ന് വിശ്വസിച്ച ഒരു വരമാണ് അവൾ ആവശ്യപ്പെട്ടത്. ശിവവിഷ്ണു സംയോഗത്താൽ ജനിക്കുന്ന ശിശുവിൽ നിന്നല്ലാതെ തനിക്ക് മരണം സംഭവിക്കാൻ പാടില്ല. മാത്രമല്ല ആ ശിശു 12 വർഷം മനുഷ്യനായി കഴിയുകയും വേണം എന്നതായിരുന്നു വരം. തപശക്തിയിൽ ആകൃഷ്ടനായ ബ്രഹ്മദേവൻ വരവും നൽകി. വരബലത്താൽ അഹങ്കാരിയായി തീർന്ന മഹിഷി ത്രിലോകത്തിലും അക്രമം അഴിച്ചുവിട്ടു. അക്രമം സഹിക്കവയ്യാഞ്ഞ് ദേവന്മാരുടെ ആവശ്യപ്രകാരം ശിവവിഷ്ണുമായിൽ ഹരിഹരപുത്രൻ ജനിച്ചു. കുട്ടികളില്ലാത്ത ദുഃഖത്താൽ വീർപ്പുമുട്ടി കഴിഞ്ഞിരുന്ന പന്തളരാജൻ നായാട്ടിനായി വനത്തിലുള്ളിൽ നിൽക്കവെ പമ്പാതീരത്തു നിന്നും ഇളം കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു. ജന്മനാ കഴുത്തിൽ മണിയുമായി കണ്ടെത്തിയ അത്ഭുത ബാലനെ മണികണ്ഠൻ എന്ന് പേരിട്ട് പന്തളം കൊട്ടാരത്തിൽ വളർത്തി. വിദ്യയിലും ആയോധന കലയിലും പ്രാവീണ്യം നേടിയ ബാലനെ അവസാനം യുവരാജാവായി വാഴിക്കാനുള്ള രാജ തീരുമാനം മന്ത്രിയുടെയും രാജ്ഞിയുടെയും കുതന്ത്രം മൂലം നടന്നില്ല. പകരം പുലിപ്പാലിനായി വനത്തിലേക്ക് പറഞ്ഞുവിട്ടു. കാനനയാത്ര മധ്യേ ഉഗ്രരൂപിണിയായി തന്നെ എതിരിട്ട മഹർഷിയെ വരിച്ചു. എരുമകൊല്ലി എന്ന ആ സ്ഥലമാണത്രേ ഇന്നത്തെ എരുമേലി. മഹിഷി കൊല്ലപ്പെട്ട ആഹ്ലാദത്തിൽ നാട്ടുകാർ തുള്ളിച്ചാടി അയ്യപ്പനെ എതിരേറ്റതിന്റെ ഓർമ്മ പുതുക്കലാണ് ഇന്നും എരുമേലി പേട്ടത്തുള്ളൽ നടത്തിവരുന്നത്.
മഹിഷി നിഗ്രഹം എന്ന അവതാരോദ്ദേശം സാധിച്ച മണികണ്ഠൻ പുലികളുമായി പന്തലത്ത് മടങ്ങിയെത്തി. യാഥാർത്ഥ്യം മനസ്സിലാക്കിയ രാജാവ് ശാസ്താവിന്റെ നിർദ്ദേശപ്രകാരം ശബരിമലയിൽ ക്ഷേത്രം നിർമ്മിച്ചു നൽകിയെന്നും ധർമ്മശാസ്താവ് അവിടെ കുടികൊണ്ടുവെന്നുമാണ് വിശ്വാസം. ശാപമോക്ഷം ലഭിച്ച മഹിഷി സുന്ദരിയായി തീർന്ന് അയ്യപ്പനോട് വിവാഹ അഭ്യർത്ഥന നടത്തിയത്രേ. എന്നാൽ നിത്യബ്രഹ്മചാരിയായ അയ്യപ്പൻ തന്നോടൊപ്പം ശബരിമല ക്ഷേത്രത്തിനടുത്ത് വന്ന് വസിച്ചുകൊള്ളാൻ നിർദ്ദേശിച്ചു. അതാണ് മാളികപ്പുറത്തമ്മ. ശബരിമലയിൽ കന്നി അയ്യപ്പന്മാർ എത്താത്ത കാലത്ത് വിവാഹം ചെയ്തു കൊള്ളാമെന്നാണ് അയ്യപ്പൻ മഹിഷിയോട് പറഞ്ഞത്. മനുഷ്യജന്മം പൂണ്ട കാലത്ത് സൗഹൃദത്തിലായ വാവരെന്ന മുസ്ലിം യോദ്ധാവിനെയും കടുത്ത തുടങ്ങിയ അനുജരെയും ശാസ്താവിനൊപ്പം പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്നു. മണികണ്ഠന്റെ നിർദ്ദേശപ്രകാരം പമ്പാ നദിയുടെ വടക്ക് കിഴക്കായി നീലിമലയുടെ സമീപത്തായി സ്ഥാപിച്ച ക്ഷേത്രത്തിൽ മകരസംക്രമണ മുഹൂർത്തത്തിൽ പരശുരാമനാണ് ശാസ്താ പ്രതിഷ്ഠ നടത്തിയത്. ശബരിമല അയ്യപ്പൻ ശാസ്താവിൽ നിന്നും വ്യത്യസ്ത ഭാവമുള്ള ആരാധനാ മൂർത്തിയാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. പാണ്ഡിമലയാളം അടക്കി വാഴുന്ന വില്ലാളി വീരനായ അയ്യപ്പൻ ശത്രുവിമോചനായ മഹാവീരനാണെന്നും ആ വീരനോടുള്ള ഭക്ത്യാദര പ്രകടനമാണ് അയ്യപ്പാരാധനയുമെന്നാണ് അഭിജ്ഞമതം. ജീവിത ലക്ഷ്യ പൂർത്തീകരണത്തിന് ശേഷം ശബരിമലയിലെ ശാസ്താക്ഷേത്രം പുതുക്കിപ്പണിഞ്ഞ് ആ വിഗ്രഹത്തിലെ ചൈതന്യത്തിൽ വലയം പ്രാപിക്കുകയാണത്രേ അയ്യപ്പൻ ചെയ്തത്.